പിന്നിൽ വിദേശ ലോബിയുണ്ടെന്ന ആരോപണമാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. തീരദേശ സംരക്ഷണം എന്ന് നിലവിളിക്കുന്ന സമരക്കാർ കൊല്ലത്തും ആലപ്പുഴയിലും നടക്കുന്ന ഖനനത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാത്തവരാണെന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ സമരക്കാർക്ക് ഗൂഢ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. ആലപ്പുഴയിലെയും കൊല്ലത്തെയും കരിമണൽ ഖനനം വൻതോതിൽ തീരദേശ ശോഷണം ഉണ്ടാക്കുന്ന പദ്ധതികളായിട്ട് കൂടി. അതിനെ വിഴിഞ്ഞം സമരത്തിലെ സംഘടനകളൊന്നും എതിർത്തില്ല. സമരക്കാരുടെ 6 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടും തുറമുഖ നിർമ്മാണം നിർത്തിയാലേ സമരം നിർത്തൂ എന്ന സമരക്കാരുടെ വാശിയാണ് സമരക്കാരുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംശയം ഉളവാക്കുന്നത്. ഈ ആരോപണങ്ങൾ ശരിവെച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ 11 കോടിയുടെ വിദേശ ഇടപാട് നടത്തിയതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ദേശാഭിമാനി ദിനപത്രമാണ്. ഇന്റലിജൻസ് ബ്യൂറോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചതായും പറയുന്നു. ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാൽ കേന്ദ്രം അതീവ ഗൗരവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10 സന്നദ്ധ സംഘടനകളുടെ വിദേശ സഹായത്തെ കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമരത്തിന് പിന്നിൽ അദാനിയുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് സംശയിക്കുന്നു. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിദേശ രാജ്യങ്ങളുടെ വരുമാനത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ബാധിക്കും. ഇന്ത്യയുടെ കണ്ടെയ്നർ നീക്കത്തിന്റെ 75% കൊളംബോ തുറമുഖമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുമൂലം ഇന്ത്യക്ക് 2000 കോടിയുടെ നഷ്ടമുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ കൊളംബോയിൽ നിന്നുള്ള ചരക്കുകളും ഇവിടെ എത്തും. ഇതുവഴി കൊളംബോയ്ക്ക് 1500 കോടിയുടെ നഷ്ടമുണ്ടാകും. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചാൽ ആദ്യ വർഷം 100 കോടി, രണ്ടാം വർഷം 500 കോടി എന്നിങ്ങനെ ക്രമാനുഗതമായി വരുമാനം വർദ്ധിച്ച് 36 വർഷം കഴിഞ്ഞാൽ 7822 കോടിയിലെത്തും. കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും. തുറമുഖം വരുന്നതോടെ അനുബന്ധമായുള്ള വ്യവസായങ്ങളും കച്ചവടവും വർദ്ധിക്കും. അതേസമയം വിഴിഞ്ഞം സമരക്കാരെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തിയതും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും സമരത്തിൽ പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. അദാനി പദ്ധതി ആയതിനാൽ അതിനെ അട്ടിമറിക്കുക വഴി മോദി സർക്കാരിന് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യമാണ് സമരക്കാർക്കെന്നും ആരോപണങ്ങൾ ഉയരുകയാണ്. തദ്ദേശവാസികളായിട്ടുള്ള ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരം 100-ാം ദിവസം പിന്നിടുമ്പോൾ സമരക്കാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. 100-ലധികം മത്സ്യബന്ധന വള്ളങ്ങളാണ് കടലിൽ പ്രതിഷേധം തീർക്കുന്നത്. പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ, ഫെറോനകളുടെ നേതൃത്വത്തിലാണ് കടൽ ഉപരോധ സമരം. മുല്ലൂരിലും വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും ബഹുജന കൺവെൻഷനും സംഘടിപ്പിക്കുമെന്ന് സമരക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 20 മുതലാണ് സമരം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്ന സമരം പിന്നീട് തുറമുഖ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നു. ആവാസ വ്യവസ്ഥ തകർക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം നടത്തണം, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പാക്കുക തുടങ്ങി 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങുന്നത്. അതേസമയം പദ്ധതി പ്രദേശത്തിനുള്ളിൽ കടക്കരുതെന്നും നിർമ്മാണം തടസ്സപ്പെടുത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ശക്തമായത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.